നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടതായുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യൻ സമയം രാത്രി 8:56 ഭൂചലനം ഉണ്ടായതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. റിക്ടർ സ്കെയിലിന് 4.5 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത്. മാലിദ്വീപിന്റെയും ലക്ഷദ്വീപിന്റെയും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയാണ് പ്രഭവ കേന്ദ്രം എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം മാലിദ്വീപിൽ നിന്നും 216 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായതെന്ന് ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭൂചലന നിരീക്ഷകരും പറയുന്നുണ്ട്. മാലിദ്വീപിലെ 7 നഗരങ്ങളിൽ നേരിയ തോതിൽ ഇതിന്റെ ഭാഗമായി ഭൂചലനവും അനുഭവപ്പെട്ടിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സുനാമിക്ക് സാധ്യതയുള്ള തരത്തിലുള്ള തീവ്രത ഇല്ലെന്നാണ് സ്വകാര്യ നിരീക്ഷണ കേന്ദ്രം മെറ്റ്ബിറ്റ് വെദർ അറിയിക്കുന്നത്. രാജ്യത്തെ 7 നഗരങ്ങളിലും നേരിയ തോതിൽ ഇതിന്റെ ഭാഗമായി ഭൂചലനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കൊല്ലം തീരത്ത് നിന്ന് ഏതാണ്ട് 650 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മാലിയിൽ പലയിടങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ മാസം തന്നെ ജപ്പാനിൽ തുടർച്ചയായ ഭൂചലനങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനത്തിൽ ആശങ്കയിലാണ് ലോകം മുഴുവൻ. തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും അതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. കൊല്ലം തീരത്ത് നിന്ന് ഏതാണ്ട് 650 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം എന്നതിനാൽ മുന്നറിയിപ്പുകളും ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ബംഗാളിൽ റിമ ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് വീശിയടിച്ച റിമ ചുഴലിക്കാറ്റിൽ വ്യാപക നാശമാണ് ഉണ്ടായിട്ടുള്ളത്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വൻ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ രാജ്യത്തുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറബിക്കടലിൽ ഭൂകമ്പം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ളത്.